ഹലോ ഫ്രണ്ട്സ്, എം ടി വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ അയൽവാസിയായ ഒരു ബിസിനസ്മാൻ, അതുപോലെ ഇന്ത്യയിലെ IIM ബാംഗ്ലൂരിൽ നിന്ന് MBA എടുത്ത, സ്കൂളിൽ തോറ്റിട്ടും കോടീശ്വരനായി മാറിയ ഒരാളെ പരിചയപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരു അക്കാഡമിഷന് പരിചയപ്പെടുത്തിയപ്പോൾ ധാരാളം ആളുകൾ കമൻറ്റിലൂടെ ചോദിച്ചതാണ് അത്തരം ഇൻ്റർവ്യൂകൾ ഇനിയും വേണമെന്ന്. അപ്പോൾ ഞാൻ ദൂരേക്കെങ്ങും പോകുന്നില്ല, എൻ്റെ തൊട്ട് വീടിനടുത്തുള്ള അല്ലെങ്കിൽ അയൽവാസിയായ മറ്റൊരാളെയാണ് പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു റാങ്കിന് ഉടമയാണ് വയനാട് ജില്ലയിലെ ശ്രീധന്യ സുരേഷ്. കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ 410 റാങ്ക് വാങ്ങിയ ആ മിടുക്കി കുട്ടിയും അവരുടെ ജീവിത പശ്ചാത്തലവും സിവിൽ സർവീസ് ആഗ്രഹിക്കുന്നവർക്കുള്ള ഏതാനും ചില സന്ദേശങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ശ്രീധന്യ. പിന്നെ നമസ്കാരം. നമസ്കാരം. ഓക്കെ, എനിക്ക് ആദ്യമേ ധാരാളം ചോദ്യങ്ങളൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ചോദ്യങ്ങളല്ല, ഞാനടങ്ങുന്ന അധ്യാപകർ, ഞാൻ കരിയർ ഗൈഡൻസ് ക്ലാസ് കൊടുക്കുന്ന ആളാണ്, ഞങ്ങളടക്കം കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്, സിവിൽ സർവീസ് അങ്ങനെ ഒരു എല്ലാവരും കിട്ടുന്ന ഒരു സാധനമല്ല, കിട്ടാക്കനിയാണ്, നല്ല സാമ്പത്തിക ശേഷി വേണം, ഇംഗ്ലീഷ് പത്രം ചെറുപ്പത്തിലെ വായിക്കണം, ഒരു 8-ാം ക്ലാസ് മുതലെങ്കിൽ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ തന്നെ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ഇത്തരം എല്ലാ തെറ്റിദ്ധാരണകളുടെയും പൊളിച്ചെഴുതിയിട്ടാണ് നിങ്ങളുടെ ഒരു നേട്ടം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് പറയാമോ? ഈവൻ പ്രിപ്പറേഷൻ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാനും ഇത്ര ഒരുപാട് മിത്തുകൾ കേട്ടിട്ടാണ് ഇറങ്ങിയത്. ഹിന്ദു വായിക്കാതെ നിങ്ങൾക്ക് സർവീസ് കിട്ടത്തില്ല, രാവിലെ എഴുന്നിട്ട് നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നതന്നെ ഹിന്ദുവിലായിരിക്കണം, ഇംഗ്ലീഷ് മെടുത്ത് പഠിച്ചൊരു കുട്ടിയായിരിക്കണം, വെൽ സെറ്റിൽഡ് ആയിരിക്കണം, ഹൈ പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്നൊക്കെ കേട്ടിട്ട് തന്നെ ഞാൻ ഇറങ്ങിയേക്കുന്നത്. അപ്പം 2006 ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ്, ഒരാൾക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അപ്പം അദ്ദേഹത്തിന് കിട്ടുന്ന റെസ്പെക്റ്റ്, ഓ IAS ഇത്രയും റെസ്പെക്റ്റ് ഒക്കെ കിട്ടുമെന്ന് കണ്ടു, ജോലി റിസൈൻ ചെയ്യുന്നു, നേരെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ല, കാരണം വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, കിട്ടിയില്ല. സെക്കൻഡ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്തു, ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. അപ്പോൾ പൊതുവെയുള്ള ധാരണയാണ് ഒന്നാമത് ഇംഗ്ലീഷ് മീഡിയം അല്ലെങ്കിൽ CBSE സിലബസ് ആയിരിക്കണം. അങ്ങനെയൊന്നുമില്ല, പക്ഷേ CBSE സിലബസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ കുറച്ച് NCERT ഫണ്ടമെൻ്റൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ CBSE പഠിച്ച കുട്ടികൾക്ക് ഇത് ഓൾമോസ്റ്റ് അവർ ഫസ്റ്റ് ടൈം കവേർഡ് ആയിരിക്കും. സോ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വാസം. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് വായിക്കുന്നത്. പക്ഷേ നിങ്ങൾ എത്ര ഡെഡിക്കേഷൻ കൊടുക്കുന്നോ, എത്ര സെൽഫ് എഫേർട്ട് എടുക്കുന്നോ, അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ രണ്ടാമത്തതാണ് ഫിനാൻഷ്യൽ വെൽ സെറ്റിൽഡ് ആയിരിക്കണം എന്നുള്ളത്. പക്ഷേ അതൊന്നുമില്ല. ഇപ്പോൾ സാമ്പത്തികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും തീർച്ചയായും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിലിമിനറിക്കുള്ള ക്ലാസ് ഫീസ് കൊടുക്കണം, മെയിൻസിനുള്ള ഫീസുണ്ട്, ഓപ്ഷനിൽ സെപ്പറേറ്റ് ഫീസ് കൊടുക്കണം, പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസിനുള്ള ഫീ, മെയിൻസിനുള്ള ഫീ, പിന്നെ ട്രിവാൻഡ്രം പോലുള്ള സിറ്റിയിൽ പോയി താമസിക്കുമ്പോൾ അവിടുത്തെ അക്കോമഡേഷൻ ഫീ, പിന്നെ സ്വന്തം ചിലവുകൾ. അങ്ങനെ ആകുമ്പോൾ സാമ്പത്തികമായി നല്ലൊരു അടുത്തൊരു ഇതിന് വേണം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുന്ന കുറേ പേര് നിങ്ങൾക്ക് സഹായമായിട്ട് വരും. അങ്ങനെ എന്നെക്കാൾ വിശ്വാസം അർപ്പിച്ച് കുറച്ച് പേര് സഹായിച്ചുകൊണ്ടാണ് എനിക്ക് ഈ ഫീൽഡിലേക്ക് എത്തിക്കാൻ പറ്റിയത്. പക്ഷെ അതുകൊണ്ട് ഈ സാമ്പത്തികം ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കരുത്. സാമ്പത്തികം ഇല്ലാത്തവർക്കും തീർച്ചയായും സധൈര്യം മുന്നോട്ട് വരാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് സിവിൽ സർവീസ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ വിവരം എന്ന് പറയുന്നത്, ഈ രീതിയിലൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പവർ ഓഫ് ഡിറ്റർമിനേഷൻ, അതേപോലെ ഒരു ഡെഡിക്കേഷൻ മനസ്സുകൊണ്ട് വേണമെന്ന് ആഗ്രഹിച്ചാൽ കിട്ടും എന്നുള്ളതാണ് മാഡം നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, അതായത് പഠിച്ച സ്കൂള്, പിന്നെ ഏത് സ്കൂളാണ്, പിന്നെ ഡിഗ്രി ഏതായിരുന്നു, PG ഏതായിരുന്നു, അതിനിടയ്ക്ക് നിങ്ങൾ സൂചിപ്പിച്ചു ഏതോ പിന്നെ ജോബ് റിസൈൻ ചെയ്തിട്ട് പോയി എന്നുള്ളത്, അപ്പോൾ ജോബിനെ കുറിച്ചൊന്ന് പറയണം. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, കോച്ചിങ് സെൻ്ററായിട്ട് മലയാളികൾ പലപ്പോഴും കേരളത്തിലൊരു സെൻറ്റർ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാർ, തിരുവനന്തപുരം സെൻറ്ററിനെ കുറിച്ച് പറയുമെങ്കിലും ഫറൂഖ് കോളേജിൽ സെൻറ്റർ ഉണ്ട് അങ്ങനെയൊക്കെ പറയുമെങ്കിലും എല്ലാം ഡൽഹിയിൽ പോയാൽ കിട്ടും എന്നുള്ളതാണ് ഒരു പൊതുധാരണ. അപ്പോൾ ഞാനും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ശ്രീധന്യ ഡൽഹിയിൽ പോയി പഠിച്ചതായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയുമോ, നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്? ഞാൻ പഠിച്ചത് 1 മുതൽ 7 വരെ സെൻറ്റ് മേരീസ് UP സ്കൂൾ തരിയോടാണ്, ഒരു കുടിയേറ്റ മേഖലയിലുള്ള ഒരു സാധാരണ സ്കൂളാണ്. അതിനുശേഷം ഹൈസ്കൂളിലേക്ക് നിർമ്മല ഹൈസ്കൂൾ തരിയോടിലേക്ക് പോയി. അത് കഴിഞ്ഞ് +2 വരെ വയനാടായിരുന്നു, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തരിയോടിലാണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സയൻസ് ഗ്രൂപ്പായിരുന്നു എടുത്ത് പഠിച്ചത്. അപ്പം +2 കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ നിൽക്കുന്നില്ല, കുറച്ചുകൂടെ ഒന്ന് ലോകം കാണാലോ എന്ന് തീരുമാനിച്ച് ഞാൻ കോഴിക്കോട് ദേവഗിരിക്ക് വണ്ടി കയറി. അവിടെ BSc സുവോളജിയാണ് എടുത്തത്. BSc സുവോളജി നല്ല 86% കൂടിയാൽ തന്നെയാണ് പാസ്സായത്. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് പോയി. MSc അപ്ലൈഡ് സുവോളജി ആയിരുന്നു, PG A grade കൂടിയാണ് പാസ്സായത്. അപ്പോൾ അതിനുശേഷം ഒരു കുഞ്ഞു ജോബ്, ഒരു ട്രൈബൽ ഡിപ്പാർട്ട്മെൻ്റ് അണ്ടറിൽ ഒരു 800 എന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഒരു പ്രൊജക്റ്റിൽ ഒരു അസിസ്റ്റൻ്റായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആ വീണ്ടും സിവിൽ സർവീസിൻ്റെ വഴിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സ്പാർക്ക് വരുന്നത്. ഒന്നും ചിന്തിച്ചില്ല. അപ്പം ട്രിവാൻഡ്രത്തുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന എൻട്രൻസ് ഞാൻ എഴുതി. എൻട്രൻസ് ക്വാളിഫൈ ചെയ്തു അറിഞ്ഞു, പിറ്റേന്ന് ഞാൻ റിസൈൻ ചെയ്തു, നേരെ ട്രിവാൻഡ്രത്തേക്ക് വണ്ടി കയറി.
അതിനുശേഷം എനിക്ക് വേറെ ഒരു രണ്ട് ജോലി കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു, സിവിൽ പോലീസ് ഓഫീസറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു സിവിൽ സർവീസിന് വേണ്ടി ഇത് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് ഓൾറെഡി ഉള്ളിലുണ്ടായിരുന്നു. സോ ഞാനിതൊക്കെ റിസൈൻ ചെയ്തിട്ട് ഇതൊന്നും സ്വീകരിക്കാണ്ടാണ് സിവിൽ സർവീസിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈവൻ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള എൻ്റെ ധാരണയും ഡൽഹിയാണ് ഏറ്റവും ബെസ്റ്റ്, ഡൽഹിയിൽ പോയ കുട്ടികൾക്കേ കിട്ടുള്ളൂ എന്നാണ്. പക്ഷേ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും, ഈവൻ ഡൽഹി ആയാലും ട്രിവാൻഡ്രം ആയാലും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ മാത്രമേ തരാൻ പറ്റുള്ളൂ. അൾട്ടിമേറ്റ് റിസൾട്ട് ഇരിക്കുന്നത് നിങ്ങളുടെ സെൽഫ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ സെൽഫ് എഫേർട്ടിലാണ് ഇരിക്കുന്നത്. സോ നിങ്ങളുടെ സെൽഫ് എഫേർട്ടിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. നിങ്ങളാണ് ആ എഫേർട്ട് കുറയ്ക്കണോ കൂട്ടണോ എന്ന് തീരുമാനിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്കൊരു ഓറിയൻറ്റേഷൻ മാത്രമേ തരത്തുള്ളൂ. പക്ഷെ ഇപ്പം കേരളത്തിൽ സെൻറ്റർ ഇല്ല എന്നല്ല, കേരളത്തിൽ ട്രിവാൻഡ്രം നല്ലൊരു അക്കാഡമി ഹബ്ബാണ്. ഏകദേശം 20-ൽ കൂടുതൽ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവിടെ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. ഏകദേശം 1,000,000 പേര് അപ്ലൈ ചെയ്തിട്ടാണ് ഇപ്രാവശ്യം വെറും 759 പേരെ ഓൾ ഇന്ത്യ ലെവലിൽ സെലക്ട് ചെയ്തത്. ആ 1,000,000 നിന്ന് 759 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മാസ്റ്റർ ബ്രെയിൻ അല്ലെങ്കിൽ സുപ്പീരിയർ അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് ബ്രെയിനിന് ഉടമകളായിരിക്കും ഈ 759 പേര്. കാരണം അത്രയും ഒരു വർഷം നീളുന്ന അത്രയും സ്ട്രെസ്സായ 3 ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് ഇവരെ സെലക്ട് ചെയ്യുന്നത്. അതും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൻ്റെ 24 സർവീസിലേക്ക്. കാരണം ഈ ഒരു ബ്യൂറോക്രസിയാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു സ്റ്റീൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇതിലാണ് ഇത്ര വർഷമായിട്ട് ഇന്ത്യ മികച്ച രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കുന്നത്, അതിന് പുറകിൽ പ്രവർത്തിക്കുന്നത് ഇത്തരം ബ്യൂറോക്രാറ്റ്സിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്. സോ ഒരു ടെൻഷനും വേണ്ട. സിവിൽ സർവീസ് ഡൽഹി പോയി പഠിച്ചാലേ കിട്ടുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും നിങ്ങൾ അൾട്ടിമേറ്റ് റിസൾട്ട് ഇരിക്കുന്നത് നിങ്ങളിരുന്ന് സെൽഫ് എഫേർട്ടിലാണ്. സോ അതിനുവേണ്ടി ഡിറ്റർമിൻഡ് ആവുക, അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആവുക, അതിനുവേണ്ടി സ്മാർട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക്. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 410 റാങ്കാണ് വന്നിരിക്കുന്നത്. അത് പിന്നെ ഇപ്പോൾ എൻ്റെ അയൽവാസികളും അതുപോലെ എൻ്റെ കൊളീഗ്സ് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ST വിഭാഗത്തിലാണ് സത്യത്തിൽ. ST വിഭാഗത്തിൽ 410 റാങ്ക് എന്ന രീതിയിലൊരു തെറ്റിദ്ധാരണയുണ്ട്. സത്യത്തിൽ അങ്ങനെ അല്ല, അല്ലല്ലോ അല്ലേ. 410 എന്ന് പറയുന്നത് ഓൾ ഇന്ത്യയിലെ ജനറൽ ക്വാട്ട റാങ്കാണ്. ST വിഭാഗത്തിലെ റാങ്ക് ഞാനങ്ങ് പറയാം, എനിക്ക് തോന്നുന്നത് ഓൾ ഇന്ത്യയിലെ 4-ാം സ്ഥാനത്ത് വരുന്നതാണ്. ഈ പറഞ്ഞ 1,000,000 പേര് പരീക്ഷ എഴുതുമ്പോൾ അതിലുള്ള ST വിഭാഗങ്ങളിലെ മാത്രം സെപ്പറേറ്റ് ചെയ്താൽ അതിൽ ഏറ്റവും ടോപ്പ് റിസൾട്ട് കാഴ്ചവെച്ചിരിക്കുന്ന മിടുക്കിയാണ്, 4-ാം റാങ്കാണ്. അപ്പോൾ പിന്നെ ഈ നിങ്ങളുടെ സാമുദായികമായിട്ട് അല്ലെങ്കിൽ ഇത്തരം ഒരു വിഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ പൊതുവേ ഇപ്പോൾ ഞാനൊക്കെ അധ്യാപകനായിട്ടിരിക്കുമ്പോൾ ഇത്തരം കാറ്റഗറിയിൽ നിന്ന് വരുന്ന ആളുകൾ ഞങ്ങൾ ഇതിനൊന്നും പറ്റില്ല എന്നൊരു ഇൻഫീരിയോറിറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നിങ്ങൾ ശരിക്കും അത് തടസ്സത്തെ നീക്കി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ ഒരു മോട്ടീവ് എന്തായിരുന്നു ശരിക്കും? എൻ്റെ കുടുംബത്തിലെ ഫസ്റ്റ് 10-ാം ക്ലാസ് പാസ്സായത് ഈ കോളേജിൽ 10-ാം ക്ലാസ് പാസ്സായത് ചേച്ചിയാണ് ആ സമയത്ത്. അപ്പം ചേച്ചി നല്ല 1st ക്ലാസ് മാർക്ക് കൂടിയാണ് പാസ്സായത്. അപ്പോൾ എനിക്ക് എപ്പോഴും വാശിയായിരുന്നു ചേച്ചിനെ പൊട്ടിക്കണം എന്നുള്ള വാശി. അതാണ് ബേസിക് ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അങ്ങനെ SSLC, PLUS2 ചേച്ചിനെക്കാട്ടും പൊട്ടിച്ച് സ്കോറ് വാങ്ങി. അപ്പോൾ ചേച്ചി പോളിടെക്നിക്ക് പഠിച്ചപ്പോൾ ഞാൻ പോളിടെക്നിക്ക് പോരാ, എനിക്ക് അതിനകത്ത് കുറച്ച് വയനാട്ടിൽ നിന്ന് പുറത്തുപോയി പഠിക്കണം. അങ്ങനെയാണ് ദേവഗിരി ചൂസ് ചെയ്തത്. പക്ഷേ സമുദായത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും എൻ്റെ അമ്മേൻ്റെ 2 അനിയത്തിമാർക്കും അല്ലാതെ വേറെ ആർക്കും അറിയില്ലായിരുന്നു. സോ ഇത് നിനക്ക് പറ്റുമോ, നിനക്ക് ഈ ഫീൽഡൊക്കെ പറ്റുമോ എന്ന് ചോദിച്ച് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആർക്കറിയത്തില്ലായിരുന്നു ഞാൻ സിവിൽ സർവീസിനെ പഠിക്കുന്ന. റിസൾട്ട് അറിഞ്ഞ ശേഷമാണ് എല്ലാവർക്കും സർപ്രൈസ് ആയത്, എല്ലാവരും ഞെട്ടി, എല്ലാവർക്കും സന്തോഷമായി. ഇപ്പം ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോയി. അപ്പം എല്ലാവരും നാട്ടുകാരൊക്കെ ചോദിക്കും നല്ലൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നില്ലേ, പിന്നെ എന്തിനാ റിസൈൻ ചെയ്ത് ആ കുട്ടീനെ വിട്ടേം ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു അവിടെ വേറെ എന്തോ ഒരു കോഴ്സ് ചെയ്യുക, എനിക്ക് ആ കോഴ്സിൻ്റെ പേരൊന്നും അറിയില്ല. ഈ രീതിയിലായിരുന്നു പാരൻസ് അച്ഛനോട് മീൻസ് ചോദിക്കുന്ന ആൾക്കാരോട് പറഞ്ഞത്. അപ്പം സിവിൽ സർവീസിനാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള റിസൾട്ട് വന്ന ശേഷമാണ് എല്ലാവരും അറിയുന്നത്. സോ സമുദായത്തിൽ നിന്ന് തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല, പുറത്തുനിന്ന് ആരും ഉണ്ടായിരുന്നില്ല. ഒരു വലിയ ഫാക്ടറാണ്. പലപ്പോഴും നിനക്ക് പറ്റില്ല, നിനക്ക് പറ്റില്ല എന്നുള്ള നെഗറ്റീവ് സ്ട്രോക്കുകളാണ് നമ്മളെ പലപ്പോഴും തളർത്തുന്നത്, കുട്ടികളെ, മിക്കവാറും ആളുകളെ. അതൊക്കെ വലിയ ആൾക്കാർക്ക് എന്ന് പറയും, ഇതാരും അങ്ങനെ ഉണ്ടായില്ല എന്നുള്ള ഒരു വലിയ നേട്ടമാണ്. പാരൻസിനെ കുറിച്ച്, അതായത് അച്ഛൻ അമ്മ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഒരു സപ്പോർട്ടിനെ കുറിച്ച് ഒന്ന് പറയാം. തൊഴിലുറപ്പ് മാത്രമാണ് ആകെ ഒരു ഇൻകം എന്ന് പറഞ്ഞാൽ, വേറൊരു ഇൻകം ഒന്നും ഇല്ല. അപ്പം അമ്മയാണ് തൊഴിലുറപ്പിന് പോകുന്നത്, അച്ഛൻ ഇവിടെ സ്വന്തം വീട്ടിലെ ചെറിയ ചെറിയ പണികളൊക്കെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവൻ തൊഴിലുറപ്പ് നിന്ന് അന്ന് 120 രൂപയായിരുന്നു തുടക്കത്തിലുള്ള കൂലി, ഇപ്പോൾ 275 രൂപയായി. അപ്പം 100 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അത് 90 രൂപയും എൻ്റെ ഒരു പഠനത്തിന് വേണ്ടിയായിരുന്നു സ്പെൻഡ് ചെയ്തത്. അപ്പം ബാക്കി 10 രൂപ കൊണ്ടാണ് ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്.
സോ അതിനിടയ്ക്ക് ചേച്ചീൻ്റെ മോന് ലുക്കീമിയ വന്നു, ആർ സി സിയിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് ഇഷ്യൂ വന്നു. ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് പോകുന്നത്, പിന്നെയാണ് ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യുന്നത്. സോ അപ്പം പാരൻസ് ആയിരുന്നു ശരിക്കും ഒരു റിയൽ ഇൻസ്പിറേഷൻ, അല്ല റിയൽ ബാക്ക് ബോൺ എന്ന് പറയാം എൻ്റെ സക്സസിൻ്റെ. കാരണം അവരാ 100 രൂപ സ്പെൻഡ് ചെയ്യാണ്ട് 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് എന്നെ ഒരു കല്യാണ മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഈ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാകുമായിരുന്നില്ല. സോ ദേ ആർ ദ റിയൽ ബാക്ക് ബോൺ ബിഹൈൻഡ് മൈ സക്സസ്. അപ്പോൾ കേൾക്കുന്ന പാരൻസിനോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള സന്ദേശം അതാണ്, കുട്ടികൾ പഠിക്കുമെങ്കിൽ പഠിക്കാൻ പറ്റുന്ന അത്രയും കാലം അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഒരു കുട്ടിയുടെ സ്വപ്നങ്ങളുടെ പരിധി 18 വയസ്സോ 21 വയസ്സോ അല്ല. സ്വപ്നങ്ങൾക്ക് പരിധി ഇല്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ഏറ്റവും സെൽഫ് സാറ്റിസ്ഫൈങ് ആയ എയിം നിങ്ങൾ അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, സെൽഫ് മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. ഇനി അതുപോലെ ഈ സിവിൽ സർവീസ് എന്നുള്ള മോഹത്തിൽ ഇപ്പം എനിക്ക് തോന്നുന്നു 10-20 കാറ്റഗറീസ് ഉണ്ട് മാഡം. 24 സർവീസ് ആണ്. അതിൽ ഏത് സർവീസ് ചൂസ് ചെയ്യാനാണ്? അതുപോലെ ഇപ്പം സിവിൽ IAS ആണെങ്കിൽ അത് കേരള കാഡറിലേക്കാണോ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആ സെലക്ഷൻ, അതുപോലെ അതിൻ്റെ ട്രെയിനിങ് പ്രൊസീജിയർ, അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് എവിടെ വരെ പോകാനുള്ള ഒരു ഒരു മോഹം, ഇപ്പോഴുണ്ടാവുള്ള മോഹം എത്രയായാലും നമുക്ക് വളരണം എന്നുള്ളത്, അപ്പോൾ അതിൻ്റെ ഒരു മോഹത്തിൻ്റെ പരിധി എത്ര വരെ പോകുന്നുണ്ടെന്നുള്ളത്. 21 ഗ്രൂപ്പ് എ സർവീസിലേക്കും 3 ഗ്രൂപ്പ് ബി സർവീസും അടക്കം 24 സർവീസിലേക്കാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ നടത്തുക. അത് ഞാൻ കൊടുത്ത പ്രിഫറൻസ് IAS ആണ്. എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് IAS ആണ്. ഇപ്പം അതിൻ്റെ സർവീസ് അലോക്കേഷൻ നമുക്ക് ജൂലൈയിലേ വരുള്ളൂ. അപ്പോൾ ജൂലൈയിൽ സർവീസ് അലോക്കേഷൻ വന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒഫീഷ്യലി പേരൻ്റ് കൂടെ IAS IPS അല്ലെങ്കിൽ IRS IFS നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു ബിരുദം, ജസ്റ്റ് ഒരു ബിരുദം മതി നിങ്ങൾക്ക് സിവിൽ സർവീസ് എഴുതാം. അതും നല്ല ഹൈ സ്കോർ ഒന്നും വേണ്ട, ജസ്റ്റ് 40% പാസ് മാർക്ക് മതി. ഗ്രാജുവേഷൻ ഈ സിവിൽ സർവീസ് ഫീൽഡിലേക്ക് വരാം. പിന്നെ ഇതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ പരിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സിവിൽ സർവീസുകാരന് അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റഡ് ആയ ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ എത്താൻ പറ്റുന്ന ടോപ്പ് മോസ്റ്റ് പൊസിഷനാണ് ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. അതിപ്പം ഞാൻ കേരള കേഡറാണ്, എനിക്ക് കേഡർ അലോക്കേഷനൊക്കെ നമുക്ക് സർവീസ് അല്ല ട്രെയിനിങ് തുടങ്ങി കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം ഞാൻ കേരള കേഡറാണെങ്കിൽ കേരളത്തിൽ എനിക്ക് സർവീസ് ചെയ്യാം, ഇല്ലെങ്കിൽ എനിക്ക് സെൻട്രൽ ഡെപ്യൂട്ടേഷനിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും മിനിസ്റ്ററിയിലേക്ക് പോവാം. അതിനുശേഷം ഫസ്റ്റ് നമ്മൾ അസിസ്റ്റൻറ്റ് കളക്ടറായിട്ടാണ് വരിക, പിന്നെ സബ് കളക്ടർ, പിന്നെ ഡയറക്ടർ, പിന്നെ കളക്ടർ, പിന്നെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി. ഏറ്റവും കേരളത്തിലെ ഏറ്റവും ടോപ്പ് പോസ്റ്റ് ചീഫ് സെക്രട്ടറി എന്നുള്ള പോസ്റ്റിൽ, അതിലേക്ക് വരാം. സെൻട്രൽ ഡെപ്യൂട്ടേഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റ്മോസ്റ്റ് ക്യാബിനറ്റ് സെക്രട്ടറി വരെ നിങ്ങൾക്ക് എത്താം. അപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ പരിധി ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല, കാരണം എനിക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. ക്യാബിനറ്റ് സെക്രട്ടറി ആവുന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്കിനി ഒരു 30-30 കൂടുതൽ വർഷം സർവീസ് ഉണ്ടാവും എനിക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് പ്രോബബിളി ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അതിനിടയ്ക്ക് പ്രാർത്ഥിക്കാം, കാരണം മോഹവും പ്രാർത്ഥനയും കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നത്. എനിക്ക് പ്രധാനപ്പെട്ട ഈ ഇൻ്റർവ്യൂവിലെ അല്ലെങ്കിൽ ഈ സംസാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ കുട്ടികളോടാണ് എന്ന് പറഞ്ഞാൽ, പ്ലസ് 2 ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന പലരുടെയും തെറ്റിദ്ധാരണ മാറുന്ന രീതിയിലുള്ള സംസാരം നമുക്ക് കിട്ടി. അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? ഈ പുതിയ തലമുറയിൽ ഒരു സിവിൽ സർവീസ് ആസ്പിരൻ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ നെഗറ്റീവ് സ്ട്രോക്കുകളാണ് ചുറ്റുപടന്ന് മുഴുകിട്ട്, ഞാൻ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോവുകയാണെന്നൊരു പയ്യൻ പറഞ്ഞാൽ അവൻ്റെ ഫ്രണ്ട്സും കുടുംബത്തിലുള്ള ആളുകളും ഓ പിന്നെ നീ എന്ന് പറഞ്ഞ് നെഗറ്റീവ് എനിക്കുണ്ടായിട്ടുണ്ട്. ആ പറച്ചിലിൽ നിന്ന് രക്ഷ നേടി എങ്ങനെ സിവിൽ സർവീസ് മോഹം പൂവണയിക്കാം എന്നുള്ളത് ഒന്ന് വ്യക്തമായിട്ട് നമ്മുടെ ഓഡിയൻസിനോട് പറയാം. ഓക്കെ, ഇത് ഈ സിവിൽ സർവീസ് മോഹമായിട്ട് ഇറങ്ങുന്നവരോട് എനിക്ക് ആദ്യം പറയാനുള്ളത് നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റർ ആവാന്നാണ്. കാരണം വേറെ ആൾ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അദ്ദേഹം പറയുന്ന ചില സജഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അദ്ദേഹം പറയുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അദ്ദേഹം പറയുന്ന ചില ആർഗ്യുമെൻറ്റ്സ് നിങ്ങളുടെ ജീവിത സാഹചര്യത്തോട് യോജിക്കുന്നതായിരിക്കില്ല. സോ എപ്പോഴും നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലെ ഓഡ്സിനെല്ലാം ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ സിവിൽ സർവീസ് എന്നൊരു മോഹം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ബി സെൽഫ് മോട്ടിവേറ്റഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബി യുവർ സെൽഫ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണാലിറ്റിനെ വേറൊരാളുടെ പേഴ്സണാലിറ്റി വെച്ച് മോക്ക് ചെയ്യാൻ ശ്രമിക്കരുത്, അത് ഉറപ്പായും പിടിക്കപ്പെടും, അത് നിങ്ങൾ നിങ്ങളെ തന്നെ ചീറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെൽഫ് മോട്ടിവേറ്റർ ആവുക, രണ്ട് നിങ്ങൾ ആരാണോ അത് സ്വയം നിങ്ങൾ നന്നാക്കി എടുക്കാൻ നോക്കുക, ബി യുവർ സെൽഫ്. രണ്ട് മൂന്നാമത്തേത് ഡിറ്റർമിനൻ്റ് ആവുക. നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരാം, സെൽഫ് ഡൗട്ട് വരാം, ഒരുപാട് നെഗറ്റീവ് ടോക്സ് നിങ്ങളുടെ ചുറ്റുമുള്ള സഹപാഠികളിൽ നിന്നോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൽ നിന്നോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് വരുമോ. പക്ഷേ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സഫലീകരിക്കാൻ തക്കവണ്ണം ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥം കൈവരൂ. ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം പകരുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു സമൂഹത്തിലും അതിൻ്റെ ഒരു വെളിച്ചം എത്തണം.
സമൂഹത്തിന് എപ്പോഴാണോ നന്മ വരുന്നത് അപ്പം മാത്രമേ നിങ്ങളുടെ ഒരു സ്വപ്നം അത് യഥാർത്ഥ ഒരു പൂർണ്ണമായ സ്വപ്നമാവുള്ളൂ. സോ സിവിൽ സർവീസ് എന്നൊരു സ്വപ്നമാണെങ്കിൽ തീർച്ചയായും നെഗറ്റീവ് തോട്ട്സൊക്കെ മാറ്റിവെച്ച് സെൽഫ് മോട്ടിവേറ്റഡായി തീർച്ചയായും വളരെ അഭിമാനത്തോടെ അല്ലെങ്കിൽ വളരെ എന്താ ആത്മസമർപ്പണത്തോടെ ഇറങ്ങുക മാത്രം മതി, വിജയം നിങ്ങൾ കൂടെ ഉണ്ടാവും. ജസ്റ്റ് ബി ഡിറ്റർമിനന്റ്, ദാറ്റ്സ് ഓൾ. ഒരു 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 കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം, അതിൽ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അതായത് പിന്നെ കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ മാഡത്തിൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് എനിക്ക് തോന്നുന്നു, പി ജി കഴിഞ്ഞതിന് ശേഷം സിവിൽ സർവീസ് മോഹം വരികയും ഒരു ഒന്നര വർഷത്തെ ഒരു കഠിനാധ്വാനം കൊണ്ട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്മാർട്ട് വർക്ക് കൊണ്ടാണ് ഇത് നേടിയത്. ഒരു സാധാരണക്കാരായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മതിയോ, അതോ ഒരു ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് മുതലേ പ്രിപ്പയർ ചെയ്യുന്നതാണ് അഭികാമ്യം, ആ സമയം മുതലേ ഈ മോഹം കൊണ്ട് നടക്കണം എന്ന് പറയുന്നതിൽ ഇവിടെ യോജിക്കുന്നുണ്ടോ, എന്താണ് കാര്യം? ടെൻത്ത് സ്റ്റാൻഡേർഡ് മുതലേ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് ഒരു അഭികാമ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു തീർച്ചയായും നിങ്ങൾ ഒരു ഡിഗ്രി ലെവൽ എത്തിയ ശേഷം ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതലൊക്കെ നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പരന്ന വായന ആവശ്യമാണ്. ഇപ്പം ടെൻത്ത് മുതലേ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി നിങ്ങൾക്ക് ബാല്യത്തിൽ എൻജോയ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ആസ്വദിച്ച് തന്നെ നിങ്ങൾ വളരണം. ഡിഗ്രി കഴിഞ്ഞ ശേഷമാണ് നിങ്ങളുടെ ബ്രെയിൻ കുറച്ചുകൂടി ഡെവലപ്പ് ആവുക, നിങ്ങൾ കുറച്ചുകൂടി സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങുന്നത് ഡിഗ്രി മുതലുള്ള കാലഘട്ടമാണ്. ടെൻത്ത് പ്ലസ് ടു ഒക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നു, സ്കൂളിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, നിങ്ങളുടെ സൊസൈറ്റിയിലേക്ക് നിങ്ങൾ അത്ര ഇറങ്ങി ചെല്ലാനായിട്ടില്ല. ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പുതിയൊരു ലോകമാണ്, നിങ്ങൾ ഏറ്റവും ഒരുപാട് ഡൈവേഴ്സിഫൈ ചെയ്ത ഒരുപാട് വിവിധ തരത്തിലുള്ള ആളുകൾ കാണുന്ന ഡിഗ്രി കോഴ്സിന് ചേരുമ്പോഴാണ്. സോ നിങ്ങൾ സൊസൈറ്റിയെ കുറച്ച് കൂടുതൽ അടുത്തറിയുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ജസ്റ്റ് പി ജി കഴിഞ്ഞ് ഒരു ചെറിയൊരു സ്പാർക്കിൻ്റെ മുകളിൽ ഇറങ്ങി വന്ന ഒരാളാണ്. പക്ഷെ ഒരു സാധാരണക്കാരായ സ്റ്റുഡൻസിന് ചിലപ്പോൾ അത് പറ്റിക്കൊള്ളണമെന്നില്ല. സോ അങ്ങനെയുള്ളവർക്ക് ഏകദേശം ഒരു ഡിഗ്രി ടൈമിൽ മുതൽ പ്രിപ്പറേഷൻ തുടങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഇതിലധികം മോട്ടിവേഷൻ നമുക്ക് വേറെ കിട്ടാനില്ല. കാരണം ഞാൻ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പിന്നെ കൂലിപ്പണി, അതായത് പിന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയിട്ട് കിട്ടുന്ന ക്യാഷിൽ നിന്ന് മിച്ചം വരുന്നത് കൊണ്ട് മാത്രം ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു മകളെ പഠിപ്പിക്കാൻ അമ്മ കാണിച്ച ആർജവമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണേണ്ട കാര്യം. അതിനൊപ്പം നിൽക്കാനും നെഗറ്റീവ് തോട്ടുകൾ മൈൻഡ് ചെയ്യാതിരിക്കാനും അതുപോലെ നെഗറ്റീവായിട്ടുള്ള ആളുകളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അവനവൻ്റെ പാത്തിലേക്ക് യാത്ര ചെയ്യാനും ശ്രീധന്യക്ക് സാധിച്ചതാണ് ഈ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എല്ലാവർക്കും അത്തരം ഒരു മോട്ടിവേഷൻ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പക്ഷേ ഈ ഇൻ്റർവ്യൂ കാണുന്ന ഒരു 100 പേരെങ്കിലും അടുത്ത വർഷം ഞാൻ സിവിൽ സർവീസ് മോഹിയായി മാറുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ വിജയം എന്ന് പറയുന്നത്. എന്തായാലും നമ്മോട് ഇത്രയും സമയം സംവദിച്ച, നമ്മുടെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്ത ഏറ്റവും മാന്യമായ ശ്രീധന്യക്ക് അങ്ങേയറ്റത്തെ നന്ദി. എം ടി വ്ളോഗിന് വേണ്ടി അറിയിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. ഓക്കെ.